സ്വാമിസ് വണ്ടർലാൻഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി മെഴുകിന്റെ ഫ്ലവേഴ്സും ആയിട്ടാണ് കേട്ടോ. നല്ല ഈസി ആയിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാനിത് ഇവിടെ ഒരുപാട് ശാഖകളുള്ള ഒരു ഉണങ്ങിയ ഒരു ചില്ല അല്ലെങ്കിൽ ഒരു കമ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കുറേ എണ്ണ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ പൂക്കൾ വെച്ച് പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഒന്നും കൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനിതിങ്ങനെ ഉണങ്ങി കമ്പെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ ദേ ഗ്രീൻ കളർ അക്രൈലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതിന് മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അദ്ദേഹം ഫുൾ ഈ ഒരു കമ്പിൽ അപ്ലൈ ചെയ്യും. ഇതുപോലെ എല്ലാ ഭാഗത്തും ഞാൻ പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ. ഇനി നമുക്ക് മെഴുക് ഉരുക്കിയെടുക്കണം. അതേ ഞാനിവിടെ ഇത്രയും മെഴുക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഒരു വലിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലാണ് നമ്മൾ ഈ ചെറിയ പാത്രത്തിൽ മെഴുക് വെച്ചിട്ട് ഉരുക്കിയെടുക്കുന്നത്. ഇതുണ്ടോ മെൽറ്റായി വരുന്നുണ്ട് കണ്ടോ. നമുക്ക് ഈ ഒരു അതിൻ്റെ നടുക്കിലുള്ള നൂല് കിട്ടുന്നുണ്ട്, തിരിയുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. ഒരു കമ്പോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കതെടുത്ത് മാറ്റാം. നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ള കളറിനനുസരിച്ചുള്ള ക്രയോൺസ് എടുത്തിട്ടുണ്ട്. എനിക്കിവിടെ നാല് കളർ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നാല് ദേവിടെ റെഡ്, ഓറഞ്ച്, യെല്ലോ, പിന്നെ ഒരു കളറൊന്നുമില്ല അത് വൈറ്റ് കളറിന് വേണ്ടിയിട്ട് മൂന്ന് ബൗൾ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു കുഴിയുള്ള ബൗളാവണം കേട്ടോ, കാരണം നമുക്ക് അതിൽ മുക്കിയിട്ട് എടുക്കാനുള്ള അല്ലേ. മെഴുക് നന്നായിട്ട് ഉരുക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈയൊരു ചൂടും ഉണ്ട്, അതിങ്ങനെ ഉരുക്കിക്കോ. ബാക്കിയുള്ള ആ ഒരു മെഴുകൂടെ ഉരുക്കിക്കോളും കേട്ടോ. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കമ്പോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഈ മൂന്ന് കളറും സെപ്പറേറ്റ് നല്ല ചൂടുവെള്ള പാത്രത്തിൽ ചൂടുവെള്ളമാക്കിയിട്ട് അതിനകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ മെൽറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഞ്ഞക്കളറും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് മുകളിൽ നമ്മുടെ ഈ ഒരു കമ്പ് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെയ്തെടുക്കാം, ഫ്ലവേഴ്സ് ഉണ്ടാക്കാം കേട്ടോ. കൂടെ ഞാൻ നല്ല തണുത്ത വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ടാവണം, കാരണം നമുക്ക് ഇത് ഈ ഒരു മെഴുകിൽ മുക്കുന്നതിന് മുമ്പ് കൈ ഇതിൽ മുക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കൈ പൊള്ളിപ്പോവും. അപ്പം നല്ല തണുപ്പ് വേണം കേട്ടോ. അപ്പോൾ ഇതേ ഞാനിതിവിടെ മുക്കി. അപ്പം ഇതുണ്ടോ മൂന്ന് വിരൽ അല്ലെങ്കിൽ നാല് വിരൽ, നമുക്ക് എത്ര വലിപ്പമുള്ള ഫ്ലവേഴ്സാണ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം. അതേ ഞാനിപ്പോൾ മൂന്ന് വിരലാണ് എടുക്കുന്നത്. ഇവിടെ ഡിപ്പ് ചെയ്തു, അതിനുശേഷം ദേ റെഡിൽ മുക്കി. എന്നിട്ട് നമുക്ക് എവിടെയാണോ ഫ്ലവർ വേണ്ടത് അവിടെ ഇങ്ങനെ തിച്ച് നിർത്തും. കുറച്ച് കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് കൈ ഇങ്ങനെ ഇളക്കി അവിടെ എടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ നമുക്ക് ഫ്ലവേഴ്സ് ചെയ്ത് നമ്മൾ ഐസ് മുക്കി കഴിഞ്ഞാൽ നമ്മുടെ കൈ അങ്ങനെ പൊള്ളില്ല കേട്ടോ. കുറച്ച് നേരം അവിടെ വെച്ചിട്ട് ഇങ്ങനെ പയ്യെ അടർത്തി എടുത്താൽ മതി. Thank you.
ഇതുപോലെ നമുക്ക് എല്ലാത്തിലും ഇങ്ങനെ ചെയ്തെടുക്കാം. ഇത് കണ്ടോ, അപ്പൊ ഇത്രയായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ ഇതിൽ ഞാനിപ്പം പല കളേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കണ്ടോ, എന്ത് ഭംഗിയായിട്ട് ഇരിക്കണേ നോക്കി. ഇത് കണ്ടോ, നേരത്തെ കാണിച്ചത് രണ്ട് എല്ലാം ഡിഫറെന്റ് കളേഴ്സ് വെച്ചിട്ടായിരുന്നു. ഇതിപ്പോ സെയിം കളറ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കണ്ടോ, യെല്ലോയില് റെഡ് വെച്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്ലാക്കില് വൈറ്റ് കളറ് വെച്ച് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, വലിയ റിസ്ക് ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളാണ് മെഴുകും, അതുപോലെ തന്നെ ഇതുപോലെ ഒരു ചുള്ളിക്കമ്പും, അതുപോലെ തന്നെ എന്താ നമ്മുടെ ക്രയോൺസ് എല്ലാം തന്നെ. അപ്പം അത് വെച്ച് ചെയ്തതാണ്, നല്ല ഭംഗിയുണ്ട്. ഇതിനി പെട്ടെന്നൊന്നും പൊട്ടിപ്പോകും പൊടിഞ്ഞു പോകുന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഇവിടെ തന്നെ ഒരു ഒന്നര വർഷത്തോളം ആയത്, അല്ല ഒരു വർഷത്തിലായത് കൂടുതലായത് അവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ് ഞാൻ പിന്നെ വീണ്ടും ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ആദ്യം വിചാരിച്ചു ഇത് പെട്ടെന്ന് മോശമായി പോകും കൊഴിഞ്ഞു പോകുമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അങ്ങനെയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.